ഞാൻ സീനിയർ ആയിരിക്കുന്ന സമയത്ത് എന്റെ ജൂനിയർ എന്നെ റാഗി സ്കൂളിലേക്ക് ക്യൂട്ടായിട്ടുണ്ട് ആരുമോ. ആണല്ലേ, ആ നേരെ കൈ കഴുകുമ്പോൾ സ്ഥലത്ത് ഇവിടെ തന്നെ കൈ കഴുകുന്നത് എന്നോട് ജൂനിയർ പറഞ്ഞു, ഇവിടെ അല്ലേ ഞാൻ മേടിച്ചു ചേട്ടാ കൊച്ചല്ലേ, അതൊക്കെ തോന്നി കുട്ടി അല്ലേ. പക്ഷെ ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോ ഞാനൊരു വലിയ അത്ര തോന്നുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നു അത്ര വലിയ കുട്ടിയായിട്ടൊന്നും. അവ കോളേജിൽ ഞങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ പാലാപ്പള്ളി റീല് അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ ക്ലോസ് ആയത്. പിന്നെയാണ് ഒരു ഒരു സുപ്രഭാതത്തിൽ മാളു എന്നെ വിളിക്കുന്നത്, മാളു എന്നെ വിളിച്ച് ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താലോ എന്നുള്ള ചോദിച്ചു. അപ്പൊ എനിക്കും കൂടുതൽ കംഫർട്ടബിൾ ഗേൾ പെയർ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മാളുമായിട്ട് ചെയ്യുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും സ്റ്റൈലും സെയിം ആണ്, ക്ലാസിക്കൽ ബേസ് ഉള്ളതാണ്, നമുക്ക് ചെയ്യാലോ അല്ലേ. ഓക്കെ, എന്നത് ഇവിടെ വരെ എത്തി. അതെ, ഇവിടെ വരെ നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്റർവ്യൂ വരെ എത്തിയിരിക്കുന്നു. അതെ, സിലിക്കോൺ ബേക്ക് ഹൗസിൽ സിലോൺ നമ്മളിപ്പോ സിലോൺ ബേക്ക് ഹൗസിൽ, അതായത് ബിഹൈൻഡ് വുഡ്സിന്റെ സിലോൺ ബേക്ക് ഹൗസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബിഹൈൻഡ് വുഡ്സ് സിലോൺ ബേക്ക് ഹൗസ് അല്ല, ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്റർവ്യൂവിന് സിലോൺ ബേക്ക് ഹൗസിൽ വന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, പണി പോവാതോ. ഇപ്പോ ഞാൻ സീരിയസ് ആണ്, ഇനി നിങ്ങളിപ്പോ ഡാൻസ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ സജഷൻസ് പറയുന്നത് ആരാ, മാളു ആണോ അന്നയാണോ? മാളുവാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അല്ലേ, അതൊക്കെ അന്ന എന്താ. ഞങ്ങൾ രണ്ടുപേരും പറയും, പക്ഷെ അവൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് ഉണ്ട്, എന്നെക്കാട്ടും കുറച്ചുകൂടി ഐഡിയാസ് അവൾക്ക് ഉണ്ട്. നല്ല രീതിയിലാണ് അവൾ സജഷൻസ് പറയുന്നത്. അതാ, അല്ല അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചന കൂടുതൽ. അല്ല അതാ ഞാൻ പറഞ്ഞു, അവൾക്ക് നല്ലോണം ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവൾ പറയുന്ന സജഷൻസ് ആക്ച്വലി നല്ലതാണ്. സജഷൻസ് പറഞ്ഞാലും അന്ന ആക്സെപ്റ്റ് ചെയ്യും. അയ്യോ, അതെ അതെ കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ചേച്ചി എനിക്ക് അതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ വീട്ടിലെ കുറച്ച് പാമ്പറിങ് കിട്ടിയിട്ടുണ്ട്, എന്നെ എപ്പോഴും അങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കണം. ചേച്ചി ഭയങ്കര കെയറിങ് ആ, എന്നെ ഭയങ്കര സപ്പോർട്ടീവ്. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ അതിലെ ഒരു മുഖം വീർപ്പിച്ചിട്ട് അങ്ങനെ വേണം, അങ്ങനെയൊന്നും പറയില്ല, എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എനിക്കും പറയാനൊരു ആ സ്പേസ് ഉള്ളതുകൊണ്ട്, ഒരു നല്ല സജഷൻ ആണ് പൊട്ട സജഷൻ ആണെങ്കിൽ അത് പറയാനുള്ള നമുക്ക് ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ ഒരുപാട് പേഴ്സ് ഉണ്ട്, നിങ്ങൾ മാത്രം ഇഷ്ടംപോലെ പേരുണ്ട് അവിടെ. അപ്പൊ അതിലൊരു ഫേവറേറ്റ് പേർ ആരെങ്കിലും? അങ്ങനെയല്ല, ഓരോ പേഴ്സിലും ഓരോ കാര്യങ്ങളാണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും അവരവരുടെ മേഖലയിൽ അടിപൊളിയാണ്, അതവരവിടെ കാഴ്ചവെക്കുന്നു. അപ്പൊ നമുക്കിടയിൽ എന്താ പറഞ്ഞ ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ ഒരു ഒരാളെ പിക്ക് ചെയ്യുക അങ്ങനെ ഇല്ല. നമ്മള് പലപ്പോഴും ഓരോ പെർഫോമൻസ് ചെയ്യും, ഞങ്ങള് ഓരോന്നിന്റെയും ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇന്ന ഡാൻസിൽ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ ചില ഡാൻസിൽ അവരുടെ സ്റ്റൈലായിരിക്കും, ചില ഡാൻസിൽ അവരുടെ എനർജി ആയിരിക്കും നമുക്ക് എനർജി ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക, ചിലതിന് മേ ബി അവരുടെ ഒരു കൊറിയോഗ്രാഫി ആയിരിക്കും. അപ്പോ അങ്ങനെ ഒരു ഫേവററ്റ് പേർ എന്നില്ല, പലരുടെയും പല കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം.